ആകാശത്ത് മഴക്കാർ ഉരുണ്ടുകൂടുമ്പോഴേക്കും ഈ അമ്മയുടെയും മക്കളുടെയും മനസ്സിൽ ആദി നിറയും. കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ മതി, ഈ കൂരയൊന്നാകെ നിലം പതിക്കും. തിരുവനന്തപുരം സ്വദേശിയായ അമലയും കുടുംബവും 23 വർഷങ്ങൾക്ക് മുമ്പാണ് അഴീക്കലിലെത്തിയത്. ഭർത്താവ് മരിച്ചതോടെ കൂലിപ്പണിയെടുത്ത് വീട് പുലർത്തി. 5 വർഷം മുമ്പ് ക്യാൻസർ രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും ആരെയും അറിയിച്ചില്ല. മരുന്ന് വാങ്ങേണ്ട കാശെടുത്ത് മക്കളെ പഠിപ്പിച്ചു. വൈദ്യുതി എത്തിയിട്ടില്ലാത്ത ഈ ഒറ്റമുറിയിലിരുന്ന് പഠിച്ച് മക്കൾ അമ്മയുടെ സ്വപ്നം സഫലമാക്കി. മൂത്ത മകൾ MSW പൂർത്തിയാക്കിയിരിക്കുന്നു. അനുജത്തി BSc നഴ്സിംഗും. പക്ഷേ അമ്മ കിടപ്പിലായതിനാൽ ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ മക്കൾ. അമ്മക്ക് ആദ്യമുള്ള ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ രണ്ടാളും, അതായത് അമ്മ കഷ്ടപ്പെട്ട പോലെ കഷ്ടപ്പെടരുത്, എങ്ങനെയാലും പഠിപ്പിച്ചിട്ടൊരു ജോലി മക്കൾക്ക് വാങ്ങി തരണം എന്നുള്ളത്. അമ്മ അതുപോലെ ചെയ്തു. അതായത് ഒരുപാട് കടന്നു വെച്ചാൽ പലിശേൻ്റെ മേലെ പലിശ എടുത്തിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം അമ്മയ്ക്ക് ക്യാൻസർ ആണെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞത് ഡിസംബറിലാണ്. പക്ഷെ അമ്മയ്ക്ക് അതിന് മുമ്പേ അറിയായിരുന്നു. ഞങ്ങളെ പഠിത്തം നിന്നു എന്ന് വെച്ചിട്ട് മാത്രം അമ്മ ഞങ്ങളോട് പറയാനത്. അപ്പം അമ്മ ഉദ്ദേശമുള്ള പഠിത്തം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. അപ്പം അവസാനം എൻ്റെ അമ്മ ഇങ്ങനെ കടത്തിലുണ്ട്, ഞങ്ങൾ രണ്ടാൾക്കും ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കെട്ടിടം വീണുപോകാറായെങ്കിലും കഴിഞ്ഞ 23 വർഷമായി ഇവർ താമസിക്കുന്ന വീടിന് വാടക പിരിക്കാൻ ഉടമ കൃത്യമായി എത്താറുണ്ട്. ഓരോ മഴയെത്തുമ്പോഴും ഈ അമ്മ മക്കളെ മാറോടണച്ച് പ്രാർത്ഥിക്കും, ഒരു തുണ്ട് ഭൂമി സ്വന്തമാകും വരെ ഈ കൂര ഇടിഞ്ഞു വീഴാതിരിക്കാൻ. PL കിരൺ, Media 1, കണ്ണൂർ.